chapter le previous year questions aanu ee class il ulpaduthirikkunnathu. Draw a blank table to show the distribution of population of the state Bihar according to sex, age, literacy, etc. അതായത് ബീഹാർ സംസ്ഥാനത്തിലെ ജനസംഖ്യയെ ആസ്പദമാക്കിയിട്ട് ഒരു ബ്ലാങ്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ബ്ലാങ്ക് ടേബിളിലുള്ള ഡീറ്റെയിൽസിൽ സെക്സ്, ഏജ്, ലിറ്ററസി, സാക്ഷരത എന്നിവ ഉൾപ്പെടുന്ന ഒരു ടേബിൾ ആയിരിക്കണം. അപ്പൊ നോക്കൂ, ഇങ്ങനെ അതിനെ വരയാം. ഒരു ടേബിള് വരഞ്ഞു. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഏജ് അടയാളപ്പെടുത്താം. ഏജ് എങ്ങനെയാണ്? ബിലോ ടെൻ, ടെൻ ടു ട്വന്റി ഫൈവ്, ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റി, ഫിഫ്റ്റി എബവ് തന്നിട്ടുണ്ട് കേട്ടോ. അതിലെ ഹിന്റ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് എഴുതുന്നത്. പിന്നീട് വേണ്ട ഡീറ്റെയിൽസ് സെക്സും വേണം, ലിറ്ററസിയും വേണം. അപ്പൊ നോക്കൂ, വീണ്ടും ഡിവൈഡ് ചെയ്യണു. ഇവിടെ മെയിൽ, ഫീമെയില്, ഈ ഏജ് ഗ്രൂപ്പില് മെയിൽ, ഫീമെയില്, മെയിൽ, ഫീമെയില്, മെയിൽ, ഫീമെയില്, ഓരോ ഏജ് ഗ്രൂപ്പിനും മെയിൽ ഫീമെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ലിറ്ററസി ആണ്. സോ ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. ഇത് എന്റർ ചെയ്യാൻ അറിയും എന്ന് കരുതുന്നു. ലിറ്ററേറ്റ് ആയ ബിലോ ടെന്നിന് ഉള്ള മെയിൽ ഇത്രയുണ്ട്, ഫീമെയിൽ ഇത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ എൻട്രി ചെയ്യും. ലിറ്ററേറ്റ് ആയ ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റി ഏജ് ഗ്രൂപ്പില് മെയില് ഇത്ര പേര്, ഫീമെയിൽ ഇത്ര പേര്, ആൻഡ് സോൺ. അപ്പൊ നോക്കൂ, ലാസ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ എന്നുള്ളൊരു കോളം ഉണ്ടാക്കും. ഇങ്ങേ ഭാഗത്ത് ടോട്ടൽ എഴുതും. ഇതുപോലെ തന്നെ വരണം എന്നൊരു നിർബന്ധവും. ഈ ഏജ് ഗ്രൂപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കോളം വൈസ് ആയിട്ടും ഏജ് ഗ്രൂപ്പ് അടയാളപ്പെടുത്താം. ഇതിന് തൊട്ടു മുമ്പേ ഒരു ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേബിള് വരഞ്ഞാൽ മതി. Classification of data based on the characteristic like height, weight, count, etc. is called. അളന്നു തിട്ടപ്പെടുത്താൻ സാധ്യമാകുന്ന യൂണിറ്റ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി ഫോർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ക്ലാസിഫിക്കേഷനും ടാബുലേഷനും നടത്തുന്നത് കൊണ്ടുള്ള ഏതെങ്കിലും നാല് ഉദ്ദേശങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റില് ഏഴ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ ഏഴ് പോയിന്റ്സില് ഏതെങ്കിലും നാല് പോയിന്റ്സുകൾ പഠിച്ചിട്ട് എഴുതുക. ദ സ്കോർ ഒബ്ടൈൻഡ് ബൈ 40 സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാമിനേഷൻ ആർ ഗിവൺ ബിലോ. 40 കുട്ടികളുടെ സ്കോർ ആണ് ഈ തന്നിരിക്കുന്നത്. കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ടേബിൾ ടു ദ ഡാറ്റ. ഈ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. ആ ഫ്രീക്വൻസി ടേബിൾ, ഫ്രീക്വൻസി ടേബിൾ പറഞ്ഞാൽ ആവർത്തി പട്ടിക. ഈ ടേബിളില് ക്ലാസ്സസ് 10 to 20, 20 to 30 ഈ ഫോമിലെ ആയിരിക്കണം. 10 to 20, 20 to 30. ഇപ്പൊ ഇത് ഏത് ക്ലാസ്സിൽ പെടും? എക്സ്ക്ലൂസീവ് ആണ്. ആദ്യം ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന ഡാറ്റയില് സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്, ഹയസ്റ്റ് വാല്യൂ ഏതാണ് എന്നുള്ളത് നോക്കണം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 10 to 20 ആവുമ്പോൾ സ്മോളസ്റ്റ് വാല്യൂ 10നേക്കാളും മുകളിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഹയസ്റ്റ് വാല്യൂ 78 ആണുള്ളത്. ക്ലാസ്സസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, ടാലി മാർക്ക് എന്നൊരു കോളം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒബ്സർവേഷൻ നോക്കുക, 32. 32 ഏത് ക്ലാസ്സിൽ പെടും? ഈ ക്ലാസ്സിൽ. ഇപ്പൊ ഇവിടെ ഒരു ടാലി മാർക്ക്, 45 ഈ ക്ലാസ്സിൽ ഉൾപ്പെട്ടു. ഇവിടെ ടാലി മാർക്ക്, 67. 60 to 70 ഇടയിൽ 67. 44 ഈ ക്ലാസ്സിൽ ഉൾപ്പെട്ടു. 25 ദിസ് ക്ലാസ്സില്. 53, 54, 37,
42, 48, 36, 46. നോക്കൂ, 1, 2, 3, 4 അഞ്ചാമത്തെ ഒബ്സർവേഷൻ വന്നാൽ ഇങ്ങനെ ടാലി മാർക്ക് ചെയ്യുക. 58, 65, 68, 78, 57. ഇതുപോലെ ബാക്കിയുള്ള വാല്യൂസും കണ്ടിന്യൂ ചെയ്യുക. ലാസ്റ്റ് റോ ആണ് ടാലി മാർക്ക് ചെയ്യാൻ പോകുന്നത്. 59, 40. നോക്കൂ, 40 ഇവിടെ അപ്പർ ലിമിറ്റിലും 40 ഉണ്ട്, ലോവർ ലിമിറ്റിലും 40 ഉണ്ട്. എക്സ്ക്ലൂസീവ് ക്ലാസസ് ടൈപ്പ് ആവുമ്പോൾ, അതായത് അപ്പർ ലിമിറ്റിൽ വരുന്ന നമ്പേഴ്സ് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാനുള്ളത് തൊട്ടടുത്ത ലോവർ ലിമിറ്റ് വരുന്ന ക്ലാസ്സിലാണ്. സോ ഇവിടെ വേണം എന്റർ ചെയ്യാൻ. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. 42 വന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ക്ലാസസ് ടൈപ്പ് ആവുമ്പോൾ ലോവർ ലിമിറ്റ് എവിടെയാണോ വരുന്നത് ആ ക്ലാസ്സിൽ വേണം എന്റർ ചെയ്യാൻ. അപ്പൊ സോ 40 ഞാൻ ഇവിടെ എന്റർ ചെയ്തു. ദെൻ നെക്സ്റ്റ് 39, 30 to 40 ഇടയിൽ 39. ദെൻ നെക്സ്റ്റ് വൺ നോക്കൂ, 60. ഇപ്പൊ നോക്കൂ, രണ്ടിടത്ത് 60 ഉണ്ട്, ഇവിടെയും 60 ഉണ്ട്, ഇവിടെയും 60 ഉണ്ട്. എന്താ പറഞ്ഞത്? എക്സ്ക്ലൂസീവ് ക്ലാസസ് ടൈപ്പ് ആവുമ്പോൾ ലോവർ ലിമിറ്റിൽ എവിടെയാണോ ആ നമ്പർ ഉള്ളത് അതിൽ വേണം എന്റർ ചെയ്യാൻ. ദൻ നെക്സ്റ്റ് ഒബ്സർവേഷൻ 41, 56, 65, 33, 29. ദൻ ഇനി ചെയ്യാനുള്ളത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടൊരു കോളം കൺസ്ട്രക്ട് ചെയ്യണം. ദെൻ ഇവിടെ രണ്ട് ടാലി മാർക്ക്, നാല്, സോറി ഇവിടെ എന്താ ചെയ്യാനുണ്ടായിരുന്നത്, ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യലായിരുന്നു വേണ്ടത്. 5, 5, 6, 7, 5, 3, 8, 5, 3, 8, 5, 3, 8, 2. നോക്കൂ എന്നിട്ട് ടോട്ടല് എത്ര കിട്ടണം? 40 കിട്ടണം. വന്നില്ലെങ്കിൽ അതിന് അർത്ഥം എന്താണ്? നമ്മൾ ടാലി മാർക്ക് ചെയ്തത് എവിടെയോ തെറ്റിയിട്ടുണ്ട് എന്നുള്ള അർത്ഥം. അപ്പൊ നോക്കൂ, ഇത് കൂട്ടി നോക്കുക, 40 കിട്ടണ്ടോന്ന്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ 40 ഉണ്ട്. സോ ടാലി മാർക്ക് ചെയ്തത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വേണം തന്നിരിക്കുന്ന ഡാറ്റ ടേബിളില് റെപ്രസെന്റ് ചെയ്യാൻ. മാർച്ച് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിലെ ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്ലേസസ് ലൈക്ക് കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എക്സെട്ര. രാജ്യം, സംസ്ഥാനം, ജില്ല, അങ്ങനെ സ്ഥലങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറഞ്ഞത്. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഈസ് റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്? ഒരു ക്ലാസിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആപേക്ഷിക ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ടു ദ ടോട്ടൽ ഫ്രീക്വൻസി ഈസ് കാൾഡ് റിലേറ്റീവ് ഫ്രീക്വൻസി. റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ആണ് ഫോർമുല. ദെൻ വാട്ട് ഈസ് ടാബുലേഷൻ? എന്താണ് ടാബുലേഷൻ? The method of representing data with the help of a statistical table is called tabulation of data. Then, അതിലുള്ള second question, following table shows the cumulative frequency table of profit and number of companies. താഴെ കൊടുത്തിരിക്കുന്നത് cumulative frequency table ആണ്. എന്തിന് cumulative frequency table ആണ്? ഒരു കമ്പനിയുടെ പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ പ്രിപ്പയർ എ ഫ്രീക്വൻസി ടേബിൾ, ഒരു ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി വരുന്ന റോ അല്ലെങ്കിൽ കോളം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഫ്രീക്വൻസി വരുന്ന റോ ശ്രദ്ധിക്കുമ്പോൾ 3 ആദ്യത്തെ ഫ്രീക്വൻസി, അതിനേക്കാളും കൂടുതലാണ് അടുത്തത് 10,
അതിനേക്കാളും കൂടുതലാണ് നെക്സ്റ്റ് 128, അതിനേക്കാളും വലുതാണ് 53, ദെൻ അതിനേക്കാളും വലുതാണ് 73. നോക്കൂ, അപ്പൊ നമ്പേഴ്സ് കൂടി കൂടിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ രണ്ട് കോളത്തിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ലെസ് ദാൻ പറഞ്ഞിട്ടാണ് ആദ്യത്തെ കോളം. ദെൻ നമ്പർ ഓഫ് കമ്പനീസ്, ഈ നമ്പർ ഓഫ് കമ്പനീസ് എന്നുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെന്ന് പറയുന്നുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടി കൂടി വരുന്നുവെങ്കിൽ ഇത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഇതിൽ നിന്ന് എക്സാക്ട് ഫ്രീക്വൻസി ടേബിള് കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ലെസ് ദാൻ ഇത് നോട്ട് ചെയ്യണം, എപ്പോഴും ഇത് നോട്ട് ചെയ്യണം. ലെസ് ദാൻ 15, പതിനഞ്ചിനേക്കാളും താഴെ. അപ്പൊ പതിനഞ്ചിനേക്കാളും താഴെ പറയുമ്പോൾ എവിടം വരെ താഴാം? സീറോ വരെ താഴാം. അപ്പൊ 0 to 15 വരെ ഫ്രീക്വൻസി എത്രയാണ്? 3 തന്നെയാണ്. ദെൻ ഇവിടെ നോക്കൂ, ലെസ് ദാൻ 30, 30 താഴെ. 30 താഴെ പറയുമ്പോൾ എവിടം വരെ താഴും? 0 to 30 വരെ, 0 താഴാം. അങ്ങനെയാണെങ്കിൽ 0 to 15 താഴെ വരെയുള്ള നമ്പേഴ്സ് എവിടെ ഇൻക്ലൂഡ് ചെയ്തു? ഫസ്റ്റ് ക്ലാസ്സില് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ഏതു മുതലേ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ? 15 താഴെ വരെ ഇവിടെയാണ്. സോ 15 നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണു. അപ്പൊ ഇത് എന്ത് ക്ലാസ്സായി മാറി അതും കൂടെ ഓർക്ക. 15 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ആണ്. 15 to 30, 0 to 15 താഴെ വരെ, അതായത് 14 വരെയുള്ള നമ്പേഴ്സ് വരെയുള്ള 3 നമ്പേഴ്സ് ആദ്യത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി 15 to 30 വരെയുള്ള വാല്യൂസ് മതി നമുക്ക് എന്തിനെ? സെക്കൻഡ് ക്ലാസ്സിന്. പക്ഷെ ഇവിടെ ക്യുമുലേറ്റീവ് ആയതുകൊണ്ട് 3 കൂടെ എത്രയോ നമ്പർ കൂട്ടിയിട്ടാണ് 10 കിട്ടിയത്. എത്ര കൂട്ടിയിട്ടുണ്ടാവും? 7 കൂട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 10 നിന്ന് 3 കുറച്ചു കഴിഞ്ഞാൽ 7 കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ, ലെസ് ദാൻ 45, 45 താഴെ. 45 താഴെ എന്ന് പറയുമ്പോൾ എവിടം വരെ 45 താഴെയാവാം? 0 വരെ താഴെയാവാം. പക്ഷെ 0 to 45 വരെയുള്ള റേഞ്ചിന്റെ ഇടയില് 15 to 30 എന്നുള്ള ക്ലാസ്സും ഉണ്ട്. 0 to 15 വരെയുള്ള നമ്പേഴ്സുകൾ, 3 നമ്പേഴ്സുകൾ ഉണ്ട്. ഈ നമ്പേഴ്സുകളെല്ലാം തന്നെ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എവിടെ മുതലേ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ? ലെസ് ദാൻ 30, 30 താഴെ, 29 വരെ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? 30 to 45 വരെയാണ്. ക്ലിയർ? ഇനി നമ്പർ ഓഫ് കമ്പനീസ് ഇവിടെ നോക്കൂ, ലെസ് ദാൻ 45, 45 താഴെ വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് 28 എന്ന ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിൽ നിന്ന് തൊട്ട് മേലെയുള്ള ഫ്രീക്വൻസി മൈനസ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 18 ആണ് 30 to 45 എന്നുള്ള ക്ലാസിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഫ്രീക്വൻസി. സെയിം വേ ലെസ് ദാൻ 60, 60 താഴെ. 60 താഴെ പറയുമ്പോ നേരത്തെ പറഞ്ഞ അതുപോലെ 0 വരെ താഴാം. പക്ഷെ 45 താഴെ, 44 വരെ ഇവിടെ എന്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി എവിടെ നിന്ന് തുടങ്ങിയാൽ മതി? 45 to 60 വരെയുള്ള നമ്പേഴ്സ്. ഇനി 53 നിന്ന് ആരിനെ മൈനസ് ചെയ്യണം? തൊട്ട് മുമ്പുള്ള വാല്യൂ മൈനസ് ചെയ്യണം, 28 മൈനസ് ചെയ്യണം. അന്നേരം കിട്ടുന്ന വാല്യൂ 25. നെക്സ്റ്റ് വൺ ലെസ് ദാൻ 75, 75 താഴെ. ഇപ്പൊ 75 താഴെ പറയുമ്പോ തൊട്ടുമേലെ നമ്മൾ എവിടം വരെ എന്റർ ചെയ്ത്? 60 താഴെ വരെ. സോ തുടങ്ങേണ്ട ക്ലാസ് 60 to 75 വരെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി 73. ഇവിടെ നിന്നും ഏത് മൈനസ് ചെയ്യാ? തൊട്ടു മുമ്പുള്ള ഫ്രീക്വൻസി മൈനസ് ചെയ്യാ, 53, വിച്ച് ഈസ് ഈക്വൽ ടു 20. അപ്പൊ നിങ്ങള് ഇനി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള കാര്യം എന്താണ്? ഈ രണ്ട് കോളങ്ങൾ മതി. ഏത് രണ്ട് കോളം? ഈ സെക്കൻഡ് കോളമായ ക്ലാസും ദെൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ എഴുതുമ്പോൾ എന്ത് മതിയാവും?
ക്ലാസ്. ക്ലാസ്സസും വേണം, ഫ്രീക്വൻസിയും വേണം. ക്ലാസ് ഏതൊക്കെയാണ്? 0 to 15, 15 to 30, 30 to 45, 45 to 60, 60 to 75. ഈ ക്ലാസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി 3, 7, 18, 25, 20. ഇങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ വൃത്തിയായിട്ട് ഇവിടെ കോളം വരച്ചിട്ട് എഴുതിയാലും. ശരി, എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട മെത്തേഡ് ഇതാണ്. ജൂലൈ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ ഗിവൺ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫിൽ ദ മിസ്സിംഗ് വാല്യൂസ്. ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ടേബിളില് മിസ് ചെയ്ത വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, 0 to 9, 10 to 19, 20 to 29, 30 to 39. ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മലയാളം വേർഷൻ ആണ് കേട്ടോ ഇത്. ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ നോക്കൂ, ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? 5, 10, 12 - ആണ്, 7 ഉണ്ട്, 4 ഉണ്ട്. തൊട്ട് മുമ്പേ ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞു ഇവിടെ 5, 15 കൂടി വന്നു, ദെൻ കൂടി കൂടിയിട്ടാണ് വരുന്നത്. എവിടം വരെ കൂടും? 52 വരെ. ഈ കിട്ടുന്ന ലാസ്റ്റ് നമ്പർ ആയിരിക്കും ഈ ഫ്രീക്വൻസി എന്നുള്ള കോളത്തിന്റെ ടോട്ടല്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്നുള്ള കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 38 ആണ്. പക്ഷെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടം വരെയുണ്ട്? 52 ഉണ്ട്. അപ്പൊ ഈ 52 നിന്ന് ആരെ മൈനസ് ചെയ്താൽ മതി? 38 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് ചെയ്ത ഇവിടത്തെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ 14 ആണ്. 14 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് കൂട്ടി കൂട്ടി വരണം. അങ്ങനെയാണ് ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ 52 ആണെന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം 5, ദെൻ 5 കൂടെ 10 കൂട്ടിയപ്പോ 15. 15 കൂടെ ഇനി അടുത്ത വാല്യൂ 12 സം ചെയ്യണം. അന്നേരം കിട്ടുന്ന വാല്യൂ 27 ആണ്. 27 കൂടെ 14 സം ചെയ്യണം. സോ 41 ആണ് ആൻസർ കിട്ടും. 41 കൂടെ 7 സം ചെയ്യണം. സോ 48. 48 കൂടെ 4 സം ചെയ്യുക, അന്നേരം 52 ആണെന്ന് കിട്ടും. സോ ഇങ്ങനെ വേണം ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യാൻ. ദ റിലേറ്റീവ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു എ ക്ലാസ് ഈസ് 0.26. ഒരു ക്ലാസിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി 0.26 ആണ്. ടോട്ടൽ ഫ്രീക്വൻസി 50 ആണെന്ന് തന്നിട്ടുണ്ട്. ആക്ച്വൽ ഫ്രീക്വൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. റിലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഫോർമുല, റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. തന്നിരിക്കുന്നതിൽ റിലേറ്റീവ് ഫ്രീക്വൻസി 0.26 ഈക്വൽ ടു ഫ്രീക്വൻസി നമുക്കറിയില്ല, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണ്? 50 ആണ്. ഇനി എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.26 × 50 ഈക്വൽ ടു ആണ് ഫ്രീക്വൻസി ഉള്ളത്. സോ 0.26 × 50 ഈക്വൽ ടു 13 ആണ് നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി. 2018 മാർച്ചില് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. ഇയർ വേസ് റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യ വസ്തുക്കളുടെ ഉൽപാദനവുമായിട്ട് വാർഷിക റിപ്പോർട്ടാണ്. വാർഷികം ഇയർ വേസിലായതുകൊണ്ട് ക്രൊണോളജിക്കൽ ഡാറ്റയാണ്, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. സെൻസസ് ഡാറ്റ പബ്ലിഷ്ഡ് ഫോർ സിറ്റി വൈസ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. സിറ്റി സ്ഥലങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. The data recorded according to standard of education like illiterate, primary, secondary. അതായത് എഡ്യൂക്കേഷനിലെ ലിറ്ററേറ്റ് അളന്നു തിട്ടപ്പെടുത്താൻ പറ്റാതെ നോക്കി കാണുന്ന തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാമിലീസ് അക്കോർഡിംഗ് ടു ദയർ സൈസ്, അംഗങ്ങളുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിയിട്ട്, അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നുവെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് 1 ആണ് കറക്റ്റ് ആൻസർ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കോൺ.